പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് മലയോര മേഖലയിൽ ആശങ്ക തുടരുന്നു. ESA പരിധിയിൽപ്പെട്ട കൃഷിഭൂമികളെ ഒഴിവാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ കോടഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ, കോടഞ്ചേരി വില്ലേജുകളിലായി സംസ്ഥാന സർക്കാർ നിർദ്ദേശ ESA പരിധിയിൽ ഉൾപ്പെട്ട കൃഷിഭൂമികളിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത ഫീൽഡ് തല പരിശോധനയിൽ കണ്ടെത്തിയ സ്വകാര്യ കൃഷിഭൂമികൾ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന വകുപ്പിനോട് ആവശ്യപ്പെടാനാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. പഞ്ചായത്തിൽ കോടഞ്ചേരി നെല്ലിപ്പൊയിൽ വില്ലേജുകളിലായി 250 ഏക്കറോളം കൃഷിഭൂമി പരിസ്ഥിതി ലോല മേഖലയായി സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ 1, 4, 7 വാർഡുകളിലെ കൃഷിഭൂമികളും ആദിവാസികൾക്ക് പതിച്ചു നൽകിയ കൃഷിഭൂമിയും തുഷാരഗിരിയിൽ കർഷകർക്ക് കോടതി വിധി പ്രകാരം തിരിച്ചു നൽകിയ EFL ഭൂമിയും പാത്തിപ്പാറ 78 മഞ്ഞുമല പ്രദേശങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും കണ്ടപ്പഞ്ചാൽ കൂരോട്ടുപാറ പ്രദേശങ്ങളിലെ സ്വകാര്യ ഭൂമിയും കുണ്ടന്തോട് സ്വർഗംകുന്ന് പ്രദേശങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളുമാണ് ESA ഉൾപ്പെടുത്തിയതായി പരിശോധനയിൽ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ അന്തിമ വിജ്ഞാപനത്തിലേക്ക് സമർപ്പിക്കുന്ന KML ഫയലുകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമികൾ ഒഴിവാക്കുന്നതിനും വനത്തിനുള്ളിൽ പരിസ്ഥിതി ലോല മേഖല നിജപ്പെടുത്താൻ നടപടി ഉണ്ടാകണമെന്നും പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആശങ്ക അകറ്റുവാനും 1 ഇഞ്ച് റവന്യൂ ഭൂമി പോലും ESA പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാനും പഞ്ചായത്തിൻ്റെ പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിലെ ESA പ്രദേശങ്ങൾ നിർണയിച്ച് ലഭിച്ച മാപ്പിൽ പഞ്ചായത്തിലെ റവന്യൂ ഭൂമി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഫീൽഡ് സർവേയിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പുമായി കേസ് നടക്കുന്ന ചില കൃഷിമേഖലകൾ ഈ മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ചില വാർഡുകളിലെ കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രദേശങ്ങൾ നീക്കം ചെയ്യണമെന്ന് വാർഡ് മെമ്പർമാരുടെ ശുപാർശയോടെയാണ് ESA റിപ്പോർട്ട് പഞ്ചായത്ത് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.